ബോളിവുഡ് പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ജാൻവി കപൂർ. താരത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം മിസ്റ്റർ ആൻഡ് മിസ്സസ് മാഹി റിലീസിനൊരുങ്ങുകയാണ്. രാജ്കുമാർ റാവു ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ജാൻവിക്കൊപ്പമുണ്ട്. ക്രിക്കറ്റ് പ്രമേയമാകുന്ന ചിത്രം മെയ് 21-നാണ് തിയേറ്ററുകളിലെത്തുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന് വേണ്ടി 2 വർഷം ക്രിക്കറ്റ് പരിശീലിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജാൻവി കപൂർ. ചിത്രത്തിന് വേണ്ടി VFX ഉപയോഗിക്കാൻ സംവിധായകൻ തയ്യാറായിരുന്നില്ല എന്നായിരുന്നു ജാൻവി പറയുന്നത്. കൂടാതെ നിരവധി പരിക്കുകൾ സംഭവിച്ചെന്നും തൻ്റെ തോളുകൾ 2 സ്ഥാനം തെറ്റിയെന്നും ജാൻവി പറയുന്നു. ഈ ചിത്രത്തിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തു, 2 വർഷത്തോളം ക്രിക്കറ്റ് പരിശീലിച്ചു. മിലി പ്രമോഷനിടെയാണ് പരിശീലനം ആരംഭിച്ചത്. ഇപ്പോൾ 2 വർഷമായി എനിക്ക് കുറച്ച് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, തോളുകൾ 2 സ്ഥാനം തെറ്റി. എന്നാൽ സംവിധായകനും ഇത്രയും കഠിനാധ്വാനം ചെയ്ത എൻ്റെ പരിശീലകരായ അഭിഷേക് നായർക്കും വിക്രാന്തിനുമാണ് ക്രെഡിറ്റ് നൽകേണ്ടത്. പരിശീലനം അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നിയിരുന്നു, എൻ്റെ ശരീരം കൈവിട്ടു. പക്ഷേ അവരെന്നെ പ്രചോദിപ്പിച്ചു, എല്ലാം കൃത്യമായി ചെയ്യണം എന്നാണ് സംവിധായകൻ ആഗ്രഹിച്ചിരുന്നത്. തട്ടിപ്പുകൾ അദ്ദേഹം തയ്യാറായിരുന്നില്ല, എല്ലാം ആധികാരികമായി തോന്നണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിക്കറ്റ് രംഗങ്ങൾ മെച്ചപ്പെടുത്താൻ VFX ഉപയോഗിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ശരൺ ശർമ്മയുടെ കാഴ്ചപ്പാടും അഭിനിവേശവും കാണുമ്പോഴെല്ലാം എനിക്ക് ദേഷ്യവും നിരാശയും തോന്നിയിരുന്നു. ഞങ്ങൾ വഴക്കിടുമായിരുന്നു, പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഒരു ടീമായി ചെയ്ത ജോലികൾ എനിക്ക് സംതൃപ്തി തോന്നുന്നു. ആളുകൾ ഇതിനെ അഭിനന്ദിക്കുകയും സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ചിത്രത്തിൻ്റെ പ്രമോഷൻ സമയത്ത് ജാൻവി കപൂർ പറഞ്ഞു. ചടങ്ങിനിടെ ജാൻവി കപൂറും രാജ്കുമാർ റാവും മാഹി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന MS ധോണിയുടെ ആരാധന പ്രകടിപ്പിച്ചു. മഹേന്ദ്രസിംഗ് ധോണിയെ ഒരു ഇതിഹാസമെന്നാണ് ജാൻവി കപൂർ വിശേഷിപ്പിച്ചത്. ക്രിക്കറ്റ് ലോകത്ത് അദ്ദേഹം നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഊന്നൽ നൽകി ധോണിയുടെ ആരാധകരോടുള്ള ബഹുമാനത്തെക്കുറിച്ച് അവർ കൂടുതൽ പ്രശംസിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ അസാധാരണ വ്യക്തിത്വത്തിൻ്റെ തെളിവാണെന്ന് ചൂണ്ടിക്കാട്ടി. ധോണിയുടെ ജീവിതവും കരിയറും നിരീക്ഷിച്ചാൽ ലഭിക്കുന്ന വിലപ്പെട്ട പാഠങ്ങളിൽ തൻ്റെ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്കുമാർ റാവു വികാരങ്ങൾ പ്രതിധ്വനിച്ചു. വളർന്നു വരുമ്പോൾ താൻ കായിക രംഗത്തിൻ്റെ ഒരു ആരാധകയായിരുന്നില്ല, കാരണം തൻ്റെ പിതാവ് അധിനിവേശത്തിന് ഉത്തരവാദിയാണെന്ന് ജാൻവി സമ്മതിച്ചു. അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം തന്നോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് പകരം TV ക്രിക്കറ്റ് കാണുന്നതിൻ്റെ പേരിൽ താൻ അസ്വസ്ഥയാകാറുണ്ട്. അവൾ പങ്കുവച്ചു, സത്യം പറഞ്ഞാൽ എനിക്ക് കായികരംഗത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സിൻ്റെ പിതാവിൻ്റെ സമയം എന്നിൽ നിന്ന് അകറ്റുന്ന ഒന്നായിരിക്കും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ കളി കാണാൻ TV മുമ്പിലിരിക്കും. ഞാൻ അയാളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കും, ഒരു നിമിഷം ഞാൻ മത്സരം കാണട്ടെ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അച്ഛനതിൽ ഏർപ്പെടുമായിരുന്നു, ഞാൻ അയാളോട് അസ്വസ്ഥയാകുമായിരുന്നു. ജാൻവിയുടെ കഥാപാത്രമായി മാഹി പറയുന്നു. സിനിമയുടെ ചിത്രീകരണത്തിനിടെ ജാൻവി കപൂറിന് 2 തവണ പരിക്കേറ്റിരുന്നു. അവർ പറഞ്ഞു, ആദ്യത്തെ പരിക്ക് സംഭവിച്ചത് അകത്തെ പുറത്താണ്, ഞാൻ സ്വിച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ 2-ാമത്തേത് സംഭവിച്ചു, ക്രക്ക് ശബ്ദം തോളിലേക്ക് ചൂണ്ടി വീണ്ടും ഉയർന്നു, ഞാനത് തിരികെ വെച്ചു, ഞാൻ ഞെട്ടിപ്പോയി, ഇത് വീണ്ടും സംഭവിക്കില്ല എന്നായിരുന്നു എനിക്ക് തോന്നിയത്. ഇത് സുഖമായ യാത്രയാണെന്ന് ഞാൻ പറയാൻ പോകുന്നില്ല. ഇത് അല്പം പ്രക്ഷുബ്ധമായിരുന്നു, പ്രത്യേകിച്ചും അതിൻ്റെ ഭൗതികത മാനസികമായും വളരെ ക്ഷീണിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായതിനാൽ, ജാൻവി പറഞ്ഞു. Mr. and Mrs. Mahi, तुम मारते नहीं हो, तोड़ती हो।